ഇതുണ്ടല്ലേ അൺഹാപ്പി ആയിട്ടുള്ള പത്തുമണീസ് കണ്ടാ 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 പ്രതിഷേധമാണ്, എന്നോടുള്ള പ്രതിഷേധമാണ്. ഇവർക്കൊക്കെ പിണങ്ങിയിരിക്കുക എല്ലാവരും. എത്ര ശ്രദ്ധ കൂടിയ പിന്നെ ഇവന്മാർ ഒടുക്കത്ത ക്ലാമറാട്ടോ, ഒന്നും പറയാനില്ല. എന്നിട്ടാ ഭംഗിന്നറിയോ എൻ്റെ പൊഞ്ഞോ, നിൽക്കണം നിൽക്കണം നിൽക്കിയേ. ഈ മഴക്കാലത്ത് ചിലപ്പോൾ എല്ലാം കൂടി ചീഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇവന്മാരെ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹായ് എല്ലാവർക്കും, ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു പത്ത് മണി കെയറിനെ കുറിച്ചുള്ള വീഡിയോയാണ്. എൻ്റെ വീട്ടിലുള്ള പത്ത് മണികളൊക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആവാറായിട്ടുണ്ട്. മഴയാണല്ലോ, അപ്പം അതുകൊണ്ട് നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന നമ്മുടെ പത്ത് മണികളെ രക്ഷിച്ചെടുത്തുകൊണ്ട് വരുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ്. എല്ലാവർക്കും പത്ത് മണികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. കണ്ടില്ലേ, നമ്മുടെ കയ്യിലുള്ള പത്ത് മണികളും മൊത്തം നാശത്തിൻ്റെ വക്കിലാണ് നിൽക്കണേ. എന്നെ പറഞ്ഞാൽ മതി, ഞാനൊന്ന് കെയർ ചെയ്യേണ്ടത്. ദിവന്മാരുടെ പിന്നാലെ പോയതിന് ശേഷം ഞാൻ ഇവരെ ശ്രദ്ധിക്കൽ ഇത്തിരി കുറഞ്ഞു. പിന്നെ മഴയായതുകൊണ്ട് പൂക്കൾ ഇടുന്നില്ല. അപ്പോൾ പൂക്കൾ ഇടുമ്പോൾ മാത്രമേ നമ്മളെ മൈൻഡ് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചിട്ട് കുറേ നാളായി ഇവന്മാരും ഇങ്ങനെ നിൽക്കണു. മഴയാണല്ലോ, പൂ ഇടുന്നില്ല. പിന്നെ മഴയത്താണ് കുറച്ച് നാളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ ഇവരുടെ പിന്നാലെ ഇവരുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇവരെ ഞാൻ വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചാൽ അല്ല, ഒരു കയറും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വെച്ചത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, പിന്നെ മാവിൻ്റെ അടിയിലൊക്കെ കൊണ്ട് വെച്ചിട്ട് കുറേ ഇലയൊക്കെ വീണ് ചീഞ്ഞ് പുല്ലൊക്കെ വന്ന് ആകെ നശിച്ചു. അപ്പോൾ ഇവന്മാരെ ഇനിയും ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണാണ് നമ്മളിതിനും പത്ത് മണി എന്നുള്ള സംഭവങ്ങൾ എനിക്ക് വേറെ ഇനി വെറൈറ്റികളൊക്കെ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസൊക്കെ പോകും. 25 കളറുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 കളർ മിസ്സായിട്ടുണ്ട് ഏകദേശം. ഇപ്പം ഈ ഇരിക്കുന്നത് മാത്രമല്ല, കുറച്ചും കൂടി ഉണ്ട് വേറെ. അപ്പോൾ ഇവന്മാരെ നമുക്ക് ഇവന്മാരാണ് ആകെ പോയി കെടുക്കണം. കണ്ടില്ലേ, ഇതൊക്കെ ആകെ ചീഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നോ രണ്ടോ തൊണ്ടൊക്കെ കിട്ടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതേങ്കിൽ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് വേറെ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കെയർ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെറൈറ്റി നശിച്ചു പോവും. നമ്മുടെ കണ്ടില്ലേ കോളിയസ്. അപ്പോൾ ഇവന്മാരെ ശ്രദ്ധ കൂടിയ പിന്നെ ഇവന്മാരെ ഒടുക്കത്ത ക്ലാമറാട്ടോ, ഒന്നും പറയാനില്ല. എന്നിട്ടാ ഭംഗിന്നറിയോ എൻ്റെ പൊഞ്ഞോ, നിൽക്കണം നിൽക്കണം നിൽക്കിയേ. അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം നമുക്ക് പത്ത് മണിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പത്ത് മണിയാണ് നമ്മുടെ ജീവൻ, ഫസ്റ്റ് പ്രിയ. അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകൾ മാറ്റി നടാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ഇതൊക്കെ ആകെ പോയി കെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടാൻ കിട്ടും. എന്നാലും ഈ മഴയത്ത് ഇവരെങ്ങനെ കൊണ്ടുവരല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് മണ്ണൊന്ന് സോയിലൊന്ന് ലൂസാക്കി ഇതേ പോട്ടിൽ തന്നെ നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലുള്ളതിന് നല്ല ഹെൽത്തി ആയിട്ട തണ്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലുള്ള കച്ചറകളൊക്കെ നീക്കുകയും ചെയ്ത് ഈ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു കമ്പ് വെച്ച് ഈ മണ്ണൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ തന്നെ നടാം. നട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കുറച്ച് പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. മുമ്പേ ചെയ്തിട്ടുണ്ട്, പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം മഴയായി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലെ പത്ത് മണിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മളൊന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കൊണ്ടുവരണേ കുഴപ്പമില്ല. നമ്മളൊരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെറുതെ മടി പിടിച്ച് പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവരെയൊക്കെ അവസ്ഥ ഇതാവും. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ തന്നിരുന്ന ടീമുകളാണ് ഇവർ. അപ്പോൾ ഇവരെ നമുക്കങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അടുത്ത സീസണിലേക്ക് പണിയെടുപ്പിക്കണ്ടേ, അതിനിപ്പോഴേ കെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് ഒന്ന് വൃത്തിയാക്കാം. അതിന് ശേഷം ഒന്ന് മണ്ണിളക്കാട്ടോ. മണ്ണിനെപ്പോഴും നല്ല ഇളക്കാൻ വേണം കേട്ടോ. 10 പത്ത് മണി നല്ല പൂവിട്ട് നിൽക്കുന്ന സമയങ്ങളിലായാലും ഇടയ്ക്ക് ഇതുപോലൊരു കമ്പ് വെച്ചിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണത് അതിൻ്റെ ഗ്രോത്ത് കിട്ടാൻ നല്ലതായിരിക്കും. അതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മണ്ണിലേക്ക് ഓടാൻ പറ്റും. ഒരുപാട് മണ്ണിൻ്റെ ആവശ്യം, ഒരുപാട് ആഴത്തിലേക്കൊന്നും വേരിറങ്ങി പോവില്ല. പക്ഷെ ഉള്ള ഒരു സ്ഥലം നല്ല ഇളക്കത്തിൽ കെടുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് അവരുടെ മേത്ത് കാണാൻ പറ്റും. ഒരുപാട് പൂക്കളൊക്കെ തന്ന് ആ സന്തോഷം അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുണ്ടല്ലേ അൺഹാപ്പി ആയിട്ടുള്ള പത്ത് മണീസ് കണ്ടാ 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 പ്രതിഷേധമാണ്, എന്നോടുള്ള പ്രതിഷേധമാണ്. ഇവർക്കൊക്കെ പിണങ്ങിയിരിക്കുക എല്ലാവരും. എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇതുപോലെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചീഞ്ഞു പോണൊരവസ്ഥ നിൽക്കുന്ന പ്ലാന്റുകൾ മാത്രം നമുക്ക് റീപ്പോർട്ട് ചെയ്താൽ മതി. ബാക്കി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവന്മാരെ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല, കടയൊന്നും ചീഞ്ഞിട്ടില്ല. അപ്പോൾ ഇവന്മാരെ നമുക്കൊന്ന് ഒരു ഓർഡർ ആക്കിയിട്ടൊന്ന് പ്രൂൺ ചെയ്താൽ മതി. വലിയ ഹാർഡ് പ്രൂണിങ് വേണമെന്നില്ല. അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഉണങ്ങിയ കൊമ്പുകളും ചീഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയ കൊമ്പുകളൊക്കെ ഒന്ന് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇത് റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മഴയ്ക്ക് മുൻപേ നമ്മുടെ 10 മണിയിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും മഴയുടെ ആ ഒരു ടൈമിലേക്ക് മുമ്പായിട്ട് 10 മണിക്ക് എങ്ങനെ കെയർ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതൊന്ന് ജസ്റ്റ് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രൂൺ ചെയ്യേണ്ടത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മാറ്റി നടേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകൾ മാറ്റിയിട്ട് അങ്ങനെ നട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ 10 മണികളും നമ്മൾ ഒരു നാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാരെ ഡയറക്റ്റ് മഴവെള്ളം വീഴാത്തൊരു സ്ഥലത്തേക്ക് മാറ്റണം, അതാണ് അടുത്ത പണി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത പണികളൊക്കെ പിന്നെയും വേസ്റ്റാവും. ഒരുപാട് കട്ടിങ്സ് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മാറ്റി നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് ഇതൊന്നും നട്ടിട്ട് കാര്യമില്ല, ഒരു ഭയങ്കരമായിട്ട് വാടി ചീഞ്ഞ തണ്ടുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഈ രക്ഷിച്ചെടുത്ത ഈ പ്ലാന്റുകൾ മൊത്തം, ഈ ഒരു ഗ്രോ ബാഗുകൾ മൊത്തം മഴവെള്ളം വീഴാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾ മൊത്തം വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മഴവെള്ളം വരുന്ന ഒരു പ്രശ്നം ഇവിടെ വരില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്യൂഡോമോണസിൽ അത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അഴുകിയ നിലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആയതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്യൂഡോമോണസിൽ ഒന്നിലേ മുക്കി വയ്ക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതാണ് നമ്മുടെ അടുത്ത പണി. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കിയിട്ട് നൈസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് തണ്ടുകൾ ചീഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടിങ്സ് ആദ്യമായിട്ട് നടന്ന ഒരു 10 മിനിറ്റ് സ്യൂഡോമോണസ് ലൈനിൽ കമ്പുകളൊക്കെ മുക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ മുക്കി വെച്ചിട്ടില്ല, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. കാരണം ഈ പരിപാടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി അഴുകിയ അവസ്ഥയിൽ നിന്നാണ് പല ചെടികളും പല തണ്ടുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് നട്ടുന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ചിലപ്പോൾ എല്ലാം കൂടി ചീഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇവന്മാരെ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അപ്പോൾ ഇൻഫെക്ഷൻ വരില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുന്നും പിന്നെ മാറ്റി നട്ടുകൊടുത്തുനിന്നൊക്കെ പുതിയ ഇളർപ്പ് പുതിയ ഇണർപ്പുകളൊക്കെ വരുന്നവരെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. നമ്മുടെ ഈ 10 മണിയെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലം ഉണ്ടല്ലോ, അതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതിന് കുറേ ചെടികൾ നശിച്ചു പോകും, കുറേയൊക്കെ ഈ ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലം, ഈ ഒരു 6 മാസക്കാലം പിള്ളേരെ നോക്കണ പോലെ നോക്കിക്കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ആ ഒരു വെറൈറ്റി അടുത്ത ഫാനലിലേക്ക് ഒന്ന് പൂവിട്ട് കാണാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്യണം, കാരണം എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചീഞ്ഞ് പോവാം, മണ്ണിൻ്റെ ഒക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നനവിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി മണ്ണ് നനഞ്ഞാണ് ഇരിക്കുന്നത്. മഴ ഡയറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ശീതനൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് വെള്ളം കിട്ടും. അപ്പോൾ ഇനി പുതിയ തളിരിലകളൊക്കെ വരലൊക്കെ വരട്ടെ, എന്നിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ഇവർ ഒന്ന് ഹെൽത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരട്ടാ. നമ്മുടെ 10 മണികളൊക്കെ ഇതേ ആദ്യം വളർന്നു വരുന്നുണ്ട്. മുറിച്ച തണ്ടുകളിൽ നിന്നൊക്കെ പുതിയ ഇളപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ട നമ്മുടെ എപ്സം സോൾട്ട് ആണ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിനെപ്പറ്റി ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, 2 വീഡിയോ ടർട്ടിൽവേന് യൂസ് ചെയ്യണതും 10 മണിക്ക് യൂസ് ചെയ്യണതായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ 2 എണ്ണം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതൊന്ന് ജസ്റ്റ് കണ്ടോളൂ, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എപ്സം സോൾട്ട് കലക്കിയിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിൽ 1 സ്പൂൺ ഇടുക, അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കിട്ടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ആ ബോട്ടിൽ കയ്യിലെടുത്തൊന്ന് സ്പ്രേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത് നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട 10 മണിക്ക് നഷ്ടപ്പെട്ട ഒരു ഹെൽത്ത് റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല വേരുകൾക്കൊക്കെ നല്ല ഹെൽത്ത് കിട്ടും, പിന്നെ ചെടികൾക്ക് നല്ല ഹെൽത്തും നല്ല ആരോഗ്യവും നല്ല പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആകെ ഒരു ശോകാവസ്ഥയിലാണല്ലോ നമ്മൾ ഇവന്മാരെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നേക്കണത്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട ഒരു ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്സം സോൾട്ട് യൂസ് ചെയ്യണത്. വേനൽക്കാലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടും, കാരണം 10 മണിയുടെ ഹെൽത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളിടുന്ന വളങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ചെടികൾക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് പൂവിടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പത്ത് മണിയിൽ ചെയ്യുന്നൊരു സ്റ്റെപ്പ്. ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്, ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. മീൻസ് ഞാൻ എന്തായാലും എനിക്കിത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ എൻ്റെ പത്ത് മണി നശിച്ചു പോകും. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ, പത്ത് മണികൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ്. സ്പ്രേ ചെയ്യണമെന്നില്ല കേട്ടോ, കടക്കിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ അളവ് കൂടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ തീരാണ് നമ്മുടെ ഈ ഒരു കയറിൻ്റെ ഒരു വീഡിയോ. ഇനി പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട, നമ്മളിവിടെ പൂവിടാൻ വേണ്ടിയിട്ട് ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി മഴയാണ്, മഴക്കാലമാണ്, നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ പത്ത് മണിക്ക് പൂവിടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വളം ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു പൂ പോലും ചിലപ്പോൾ മല്ലി വിരിഞ്ഞൊന്നും വരില്ല ഈ മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് വലിയ വളപ്രയോഗങ്ങളും കാര്യങ്ങളും മഴക്കാലത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇതിനെ നല്ലൊരു ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നല്ല പച്ചപ്പിൽ നിർത്താൻ നിലനിർത്തി പോരാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേനലാകുമ്പോൾ പ്രൂൺ ചെയ്തിട്ടൊക്കെ നല്ല വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ശമ്മര് പഴയ പോലെ നന്നായിട്ട് പൂവിട്ടോളും. അപ്പോൾ പൂവിടൽ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട, ഇപ്പോൾ ഒരു വിശ്രമ കാലഘട്ടമാണ് അവന്മാർക്ക്. അപ്പോൾ മാക്സിമം ചീഞ്ഞൊന്നും പോകാണ്ട് നശിച്ചു പോകാണ്ട് നമ്മുടെ പ്ലാന്റുകളൊന്ന് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് നമ്മൾ മഴക്കാലത്ത് പത്ത് മണിയോട് ചെയ്തു കൊടുക്കേണ്ട ഒരു പരിപാടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചെറിയൊരു പത്ത് മണിക്കയർ വീഡിയോ. ഞാനിവിടെ എൻ്റെ പ്ലാന്റുകൾ നശിച്ചു പോകുന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യണം. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു അറിവ് നിങ്ങളിലേക്കും കൂടി എത്തിച്ചാൽ, അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞു എന്ന് വരില്ല. ഞാനും തുടക്കത്തിൽ എനിക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല, മഴയായി ഉണ്ടെങ്കിൽ നമ്മുടെ പത്ത് മണി നശിക്കും, അത്രേ അറിയുള്ളൂ. ആ ഒരു നെടുവീർപ്പൊക്കെ ഇട്ടിങ്ങനെ നമ്മുടെ മുമ്പിൽ നമ്മുടെ പത്ത് മണികൾ സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന പത്ത് മണികൾ നശിച്ച് നിൽക്കണ കണ്ട് നിൽക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത സീസൺ ആകുമ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്ത് പിന്നെയും പൂടിക്കും, പിന്നെയും മഴക്കാലത്ത് നശിച്ചു. പക്ഷെ മഴക്കാലത്ത് നശിക്കുക എന്നുള്ളത് പത്ത് മണിയുടെ ഒരു കടമയാണ്. അവർ നശിക്കാൻ മാക്സിമം നോക്കും, നശിപ്പിക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ശ്രമിച്ച് ചിലപ്പോൾ മഴക്കാലത്ത് രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരേണ്ടി വരും. കാരണം അവർ അവരുടെ ഹെൽത്ത് മൊത്തത്തിൽ വീക്കാണൊരു സമയമാണ്, അവർ നല്ല എല്ലാ ചെടികളുടെയും ഹെൽത്ത് വീക്കാണൊരു സമയമാണ് മഴക്കാലം. അപ്പോൾ നമ്മൾ അവരെ മര്യാദയ്ക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ അവർ പോവും. പിന്നെ നമ്മുടെ കട്ടിങ്സൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റികൾ പൂ നശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുണ്ടോ കളക്ട് ചെയ്യാനായിട്ട്, അവരാശ്വാസത്തിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ലൊക്കാലിറ്റി വിട്ട് നമ്മുടെ വെറൈറ്റികളൊന്നും പോകാൻ സാധ്യതയില്ല, കൊടുത്തവരെ ലിസ്റ്റൊക്കെ എന്തെങ്കിലുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്ത് മണി കയറിൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോ കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരാളെയും കമ്പലയില്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.